നമസ്കാരം. ചെറുവത്തൂരിൽ ഷവർമ കഴിച്ചതിന് പിന്നാലെ ഭക്ഷ്യവിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ഷവർമ വിറ്റ കടയായ ഐഡിയൽ കൂൾ ബാറിലെ ഉടമകളിൽ ഒരാളെയും തൊഴിലാളികളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് ഈ സ്ഥാപനത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് കണ്ണൂർ കരിവെള്ളൂർ പെരളം സ്വദേശിയായ 16-കാരിയായ ദേവനന്ദയെ ഷവർമ കഴിച്ചതിന് പിന്നാലെ ദേഹസ്വസ്ഥ്യം ഉണ്ടാവുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. തുടർന്നാണ് ഭക്ഷ്യവിഷബാധ ആണെന്ന് അറിഞ്ഞതും കുട്ടി മരിക്കുന്നത്. 18 കുട്ടികൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതോടുകൂടി ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. 31 പേരാണ് ഇതുവരെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. പഞ്ചായത്ത് ഷവർമ വിറ്റ ഐഡിൽ കൂൾ ബാർ അടച്ചുപൂട്ടി സീൽ ചെയ്തു. ഷവർമ കഴിച്ച് വിദ്യാർത്ഥി മരിച്ച വിവരം പുറത്തു വന്നതോടെ കൂടി സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. ഈ കടയ്ക്ക് എതിരെ മുൻപും പരാതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഭക്ഷ്യവകുപ്പ് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് ജെൻസി ബിനോയ്. തുപ്പിയ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ആര് കേൾക്കാൻ? പഴകിയ ഭക്ഷണം കൊടുക്കുന്നത് നാട്ടുകാരെ വഞ്ചിക്കുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഇത്തരം ഹലാൽ ഹോട്ടലുകൾ നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് ജെൻസി ബിനോയ് പറയുന്നത്. ജെൻസി ബിനോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പ് ഇങ്ങനെയാണ്: ഹലാൽ ഫുഡ് കഴിച്ച് ദാരുണാന്ത്യം. പി സി പറഞ്ഞു തീരും മുൻപേ. കടയുടെ പേരും കടയുടമയുടെ പേരും മറച്ച് എല്ലാ ജിഹാദി മാധ്യമങ്ങളും. ഇന്ന് കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ വിദ്യാർത്ഥിനി ദേവനന്ദ 16-കാരിയാണ് മരിച്ചത്. ഐഡൽ ഫുഡ് പോയിന്റ് എന്നാണ് കടയുടെ പേര്. ഇപ്പോൾ 17 കുട്ടികൾ ചികിത്സയിലാണ്. നിരവധി തവണ പരാതി ഈ കടയ്ക്കുമേൽ ഉന്നയിച്ചതാണെന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നു. എന്നാൽ ഭക്ഷ്യവകുപ്പ് നടപടി എടുത്തില്ല. തുപ്പിയ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ആര് കേൾക്കാൻ? പഴയ ഭക്ഷണം കൊടുത്ത് നാട്ടുകാരെ വഞ്ചിക്കുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഇത്തരം ഹലാൽ ഹോട്ടലുകൾ നമ്മൾ ഉപേക്ഷിക്കണം. നമ്മുടെ മരുമോന്റെ മതവിഭാഗത്തിന്റെ കട ആയതിനാൽ കടയുടമയ്ക്ക് പേരില്ല. നിന്റെ ചിറകുകൾ അറ്റുവീഴ്ത്തിയവർ നാളെ തന്നെ പുതിയ പേരിൽ അടുത്ത കട തുടങ്ങും. പ്രണാമം. അതേസമയം ഭക്ഷ്യവിഷബാധയുണ്ടാക്കിയ ചെറുവത്തൂരിലെ കൂൾബാറിലേക്ക് ഇറച്ചി നൽകിയ കോഴിക്കട പ്രവർത്തിച്ചതും ലൈസൻസ് ഇല്ലാതെ എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് കട അടപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ബദരിയ ചിക്കൻ സെന്ററിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടച്ചത്. ചെറുവത്തൂരിലെ ഐഡിയൽ ഫുഡ് പോയിന്റിൽ നിന്ന് ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിക്കാനിടയായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. ചെറുവത്തൂരിലെ മുഴുവൻ ഷവർമ കടകളിലും കോഴിക്കടയിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച കടയിൽ നിന്ന് ഷവർമ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയായിരുന്നു. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ ദേവനന്ദയെ ഞായറാഴ്ച ഉച്ചയോടെയാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചത്. 2 മണിയോടെ മരിച്ചു. ഭക്ഷ്യവിഷബാധയേറ്റ് അവശനിലയിലായ 30 പേർ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും 2 പേർ ചെറുവത്തൂർ ആരോഗ്യ കേന്ദ്രത്തിലും ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ച ഐഡിയൽ കൂൾ ബാർ അടച്ചുപൂട്ടി. സ്ഥാപനത്തിന് നേരെ കല്ലേറുണ്ടാവുകയും വാഹനം കത്തിക്കുകയും ചെയ്തിരുന്നു. ഭക്ഷ്യവിഷബാധയേറ്റ 3 പേർ പരിയാരം മെഡിക്കൽ കോളേജ് ICU ഇതിൽ ഒരു പെൺകുട്ടിയുടെ നില ഗുരുതരവുമാണ്. ഒരു കുട്ടിയുടെ വൃക്കയ്ക്ക് തകരാറും മറ്റു കുട്ടിയുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുമുണ്ട്. ഇവരുടെ ചികിത്സയ്ക്കായി 5 അംഗ മെഡിക്കൽ ബോർഡിനെ നിയമിച്ചിട്ടുണ്ട്. 4 കുട്ടികൾ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ച ദേവനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. കാസർഗോഡ് ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരണമടയുകയും നിരവധി പേർക്ക് അസുഖം ബാധിക്കുകയും ചെയ്ത സംഭവത്തിൽ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കടയിലെ 2 ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ചെറുവത്തൂർ ഐഡിയൽ ഫുഡ് പോയിന്റിൽ നിന്ന് ഷവർമ കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന കണ്ണൂർ കരിവെള്ളൂർ പേരളം സ്വദേശി ദേവനന്ദ ഇന്നലെ ഉച്ചയോടെയാണ് മരിച്ചിരിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഐഡിയൽ ഫുഡ് പോയിന്റ് എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കട പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. അവധി ദിവസമാണെങ്കിലും മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ പറഞ്ഞു. നിയമം ലംഘിച്ചുള്ള ഭക്ഷ്യവില്പന നേരത്തെയും ഉണ്ടായിരുന്നു. ഇതിനെതിരെ കർശന നടപടി എടുക്കും. ഗുണമേന്മയുള്ള ഭക്ഷണമാണ് നൽകുന്നതെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.